ബി ജെ പിയുടെ ബി ജെ പിയിൽ ഇദ്ദേഹത്തിൻ്റെ പ്രവേശനം സംബന്ധിച്ചാണ് ഈ ചർച്ച നടത്തുന്നത് ഈ ഫോട്ടോസാണ് ഇപ്പോൾ കർമാനൂസ് പുറത്തുവിടുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുവാദത്തോട് കൂടിയാണോ ശ്രീ കെ എം ജോസഫ് എ പി അബ്ദുള്ള അതുപോലെ തന്നെ മറ്റ് ബി നേതാക്കളുമായും ചർച്ച നടത്തിയത് മാത്രമല്ല ജോസഫ് ഏട്ടൻ്റെ പല ഓഡിയോ സംഭാഷണങ്ങളും അതുപോലെ അദ്ദേഹം നടത്തിയിരിക്കുന്ന പല വിവാദ വെളിപ്പെടുത്തലുകളും ബി പല നേതാക്കളുടെയും കയ്യിൽ ഉള്ളതായി അറിയുവാൻ കഴിഞ്ഞു ഇതെല്ലാം സമയബന്ധിതമായി കണ്ണൂർ ജില്ലയിലെ പ്രമുഖ സി പി എം നേതാവ് കെ എം ജോസഫ് ബി ജെ പിയിലേക്ക് ചേരാൻ ചർച്ച നടത്തിയെന്ന വാർത്ത കർമ്മ ന്യൂസ് കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്തിരുന്നു കെ എം ജോസഫ് ഇപ്പോൾ കർമ്മ ന്യൂസിനെതിരെ കണ്ണൂർ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് വ്യാജ വാർത്ത ചെയ്ത് കണ്ണൂരിൽ കലാപത്തിന് കർമ്മ ന്യൂസ് ശ്രമിച്ചു എന്നതാണ് കെ എം ജോസഫ് പരാതി നൽകിയിരിക്കുന്നത് കെ എം ജോസഫ് കർമാ ന്യൂസിനെതിരായ പരാതി നൽകിയതോടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തെളിവുകൾ കർമാ ന്യൂസ് പുറത്തുവിടുകയാണ് കെ എം ജോസഫ് ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റുമായി നടത്തുന്ന ചർച്ചയുടെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ഈ ചിത്രങ്ങളിൽ കാണുന്ന മറ്റാളുകൾ ബി ജെ പിയുടെ കണ്ണൂരിലെ പ്രമുഖ നേതാക്കളാണ് ഈ കാണുന്ന ദൃശ്യങ്ങൾ ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ള കണ്ണൂരിലെ വീട്ടിൽ നിന്നും ഉള്ളതാണ് ഇത്തരത്തിൽ കെ എം ജോസഫ് നടത്തിയിട്ടുള്ള ചർച്ചകളും മറ്റ് ഓഡിയോയും വീഡിയോയും എല്ലാം ഉണ്ട് ഈ ചിത്രങ്ങളും നിഷേധിച്ചു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം ബി ജെ പി നേതാക്കളുമായി നടത്തിയ ഓഡിയോ പുറത്തുവിടും എന്ന് ന്യൂസ് കണ്ണൂർ ടീം വ്യക്തമാക്കി കെ എം ജോസഫ് ഉത്തരമലബാറിലെ സി പി എമ്മിന്റെ അടിത്തറ പാകിയ നേതാവാണ് ബി ജെ പിയിലേക്ക് എന്ന രീതിയിൽ ബി ജെ പി നേതാക്കളുമായി ചർച്ച നടത്തിയ ശേഷം അദ്ദേഹം നിലപാട് മാറ്റുകയായിരുന്നു ശരിയായ ഒരു കമ്മ്യൂണിസ്റ്റ് നുണ പറയില്ല അവസരവാദിയാകില്ല പെരുന്നുണകൾ ഇങ്ങനെ പറയില്ല

ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള ചർച്ച നടത്തിയതിനെ സംബന്ധിച്ച് ന്യൂനപക്ഷമോർച്ച ജില്ലാ പ്രസിഡന്റ് ബി ജെ പിയുടെ തന്നെ ഒരു ഘടകകക്ഷിയാണ് ന്യൂനപക്ഷമോർച്ച ന്യൂനപക്ഷമോർച്ച ജില്ലാ പ്രസിഡന്റ് അരുൺ തോമസുമായി ഞാൻ നടത്തിയ ഒരു സംവാദം ഒരു ചർച്ച കർമാനൂസിൽ സംപ്രേഷണം ചെയ്തിരുന്നു ഇതിനെതിരെ ശ്രീ കെ എം ജോസഫ് എന്ന് പറയുന്ന ഈ വ്യക്തി കുടിയാമല പോലീസ് സ്റ്റേഷനിൽ പതി നൽകിയിരിക്കുകയാണ് അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തി എന്നാണ് അദ്ദേഹത്തിനെതിരെ വ്യാജ വാർത്ത പ്രക്ഷേപണം ചെയ്തു എന്നാണ് എനിക്കെതിരെയും കർമാനൂസിനെതിരെയും ഇപ്പോൾ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ആരോപണം ഈ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിന്ന് കുടിയാമല സ്റ്റേഷനിലെത്തുകയും എൻ്റെ മൊഴി ഞാൻ അവിടെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് ഞാൻ നൽകുകയും ചെയ്തിട്ടുണ്ട് ആ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വാർത്ത ചെയ്യുന്നത് ഇന്നലെ കർമാനൂസ് സംപ്രേഷണം ചെയ്ത ഈ വാർത്ത ഞാനും അരുൺ തോമസും കെ എം ജോസഫിൻ്റെ ബി ജെ പി പ്രവേശനം സംബന്ധിച്ച് ബി ജെ പിയിൽ നടത്തിയ ഈ ചർച്ചയെ സംബന്ധിച്ച് ബി ജെ പിക്ക് ചില കാര്യങ്ങൾ ബി ജെ പി കാർക്ക് ബി ജെ പിയുടെ നേതാക്കൾക്ക് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുവാനുണ്ട് എന്നോട് എന്ന് എന്നോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്നലെ ന്യൂനപക്ഷമോർച്ച ജില്ലാ പ്രസിഡന്റ് അരുൺ തോമസുമായി സംഭാഷണം നടത്തി അത് കർമാനൂസിൽ പ്രസിദ്ധീകരിച്ചത് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചതോടൊപ്പം കെ എം ജോസഫ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എടുത്തു കളയുവാൻ സാധിക്കാത്ത അത്രയ്ക്കും വലിയ ഒരു വ്യക്തിത്വമാണ് കെ എം എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹം ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞത് ഇടുക്കിയിൽ മണിയാശൻ എന്നതുപോലെയാണ് കണ്ണൂരിലെ മലയോര മേഖലയിൽ കെ എം ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം പാർട്ടിക്ക് വേണ്ടി എത്രത്തോളം കഷ്ടപ്പെടാവോ അത്രത്തോളം അത്രത്തോളം കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് കെ എം ജോസഫ് അദ്ദേഹം പാർട്ടി മാറി ബി ജെ പിയിൽ ചേക്കേറുന്നു എന്നറിഞ്ഞപ്പോൾ പലർക്കും ആകാംക്ഷയുണ്ടാകുകയും പലർക്കും ഞെട്ടലുണ്ടാകുകയും പലരും ഞാനുമായി ബന്ധപ്പെടുകയും എന്നെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്യേണ്ട അടിസ്ഥാനത്തിൽ ബി ജെ പിയുടെ നേതാക്കളുമായി സംസാരിച്ചപ്പോഴാണ് ഇതിനെക്കുറിച്ച് അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ അവർ പറയാൻ പൊതുജനങ്ങൾ അറിയാനുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ സംവാദവും മറ്റും ചാനലുകളിൽ നടക്കാറുണ്ട് അതുപോലെ ഇതും ഒരു വാർത്തയായി തന്നെ പ്രസിദ്ധീകരിക്കാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് അരുൺ തോമസുമായി ഞാൻ സംസാരിച്ച് അത് പ്രേക്ഷകരിലെത്തിച്ചത് അതിനെതിരെയാണ് ശ്രീ കെ എം ജോസഫ് അദ്ദേഹത്തെ അപ അപകീർത്തിപ്പെടുത്തി അദ്ദേഹത്തിനെതിരെ വ്യാജവാർത്ത ചെയ്തു എന്ന് പറഞ്ഞ് എനിക്കെതിരെ കേസ് നൽകിയിരിക്കുന്നത് സത്യത്തിൽ ഇന്നലെ ഈ വാർത്ത കൊടുത്ത സമയത്ത് പോലും എൻ്റെ കൈവശം ഈ കെ എം ജോസഫ് എന്ന് പറയുന്ന വ്യക്തി ബി ജെ പിയുടെ നേതാക്കളോടൊപ്പം ഇരിക്കുന്ന ഈ ചർച്ച നടത്തുന്ന ഈ ഫോട്ടോസ് എൻ്റെ കൈവശം ഉണ്ടായിരുന്നു അദ്ദേഹത്തെ അപമാനിക്കാതിരിക്കാനും അദ്ദേഹത്തിൻ്റെ മനസ്സ് വേദനിക്കാതിരിക്കാനുമാണ് ഈ ഫോട്ടോ ഇന്നലെ പ്രസിദ്ധീകരിക്കാതിരുന്നത് പക്ഷേ ഇന്ന് എനിക്കെതിരെയും കർമാനൂസിനെതിരെയും പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഫോട്ടോ കൂടി ഇന്നിപ്പോൾ പ്രക്ഷേപണം ചെയ്യുകയാണ് ഇദ്ദേഹത്തോടൊപ്പം ഇരിക്കുന്നത് ആലക്കോട് മണ്ഡലം പ്രസിഡന്റ് റോയി പി ബി ആലക്കോട് മണ്ഡലം സെക്രട്ടറിമാരായ സജീവൻ രജീവ് രജീവ് അതുപോലെ തന്നെ ഇപ്പോൾ ബി ജെ പി സംസ്ഥാന സമിതി അംഗം എ പി ഗംഗാധരൻ ചർച്ച നടത്തുന്നത് ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള തുടങ്ങിയവരായിട്ടാണ് കെ എം ജോസഫ് എന്ന് പറയുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ഈ വ്യക്തി ചർച്ച നടത്തുന്നത് ബി ജെ പിയുടെ ബി ജെ പിയിൽ ഇദ്ദേഹത്തിൻ്റെ പ്രവേശനം സംബന്ധിച്ചാണ് ഈ ചർച്ച നടത്തുന്നത് ഈ ഫോട്ടോസാണ് ഇപ്പോൾ കർമാനൂസ് പുറത്തുവിടുന്നത് ഇദ്ദേഹം ഇദ്ദേഹത്തോടൊപ്പം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അണിയോ ഒരു വ്യക്തിയോ ഒരു നേതാവോ പോലും ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല ഇദ്ദേഹത്തോടൊപ്പം ഉള്ളത് മണ്ഡലം ജില്ല സംസ്ഥാന തലം വരെയുള്ള നേതാക്കളാണ് ദേശീയ ഉപാധ്യക്ഷനുമായി ചർച്ച നടത്തുന്നത് എന്താണ് ഇവർ ഈ ചർച്ച ചർച്ച ചെയ്യുവാനുള്ള കാരണം രാഷ്ട്രീയപരമായ എന്തെങ്കിലും ഒരു കാരണമാണോ എങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളുമായി സംസാരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുവാദത്തോടു കൂടിയാണോ ശ്രീ കെ എം ജോസഫ് എ പി അബ്ദുള്ള അതുപോലെ തന്നെ മറ്റ് ബി ജെ പിയുടെ നേതാക്കളുമായും ചർച്ച നടത്തിയതെന്ന് വെളിപ്പെടുത്തിയാൽ വളരെ നന്നായിരിക്കും മാത്രമല്ല ഏതെങ്കിലും ഒരു സൗഹൃദ സംഭാഷണമാണോ എങ്കിൽ ബി ജെ പിയുടെ നേതാക്കളെ കൂട്ടി എന്തിനു പോയി ഇതിനെക്കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ബി നേതാക്കൾ പലരും പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ജോസഫ് ഏട്ടൻ്റെ പല ഓഡിയോ സംഭാഷണങ്ങളും അതുപോലെ അദ്ദേഹം നടത്തിയിരിക്കുന്ന പല വിവാദ വെളിപ്പെടുത്തലുകളും ബി പല നേതാക്കളുടെയും കയ്യിൽ ഉള്ളതായി അറിയുവാൻ കഴിഞ്ഞു ഇതെല്ലാം സമയബന്ധിതമായി കർമാനൂസ് പ്രേക്ഷകരിലെത്തിക്കുന്നതായിരിക്കും അദ്ദേഹം ഇനിയും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കൊണ്ടുവരികയാണ് ഇദ്ദേഹം ബി ചർച്ച നടത്തിയിട്ടില്ല ഇദ്ദേഹം പാർട്ടിയിൽ പോകാൻ തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞ് കൈ കൈ കഴുകി കർമാനൂസിനെതിരെ പഴിചാരി മാറുകയാണെങ്കിൽ ഈ പറയുന്ന സകല വീഡിയോകളും സർവ ഓഡിയോകളും കർമാനൂസ് പ്രക്ഷേപണം ചെയ്യാൻ നിർബന്ധിതരാകും അല്ലാതെ വ്യാജമായി ഒരു വാർത്ത പോലും കർമാനുസ് സംപ്രേഷണം ചെയ്തിട്ടില്ല സംപ്രേഷണം ചെയ്തിരിക്കുന്ന വാർത്തകൾ തികച്ചും സത്യസന്ധമാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കർമാനൂസ് ഈ വാർത്തയെല്ലാം സംപ്രേഷണം ചെയ്യുന്നത് ഈ ഫോട്ടോസ് പോലും ഇന്നലെ പുറത്തുവിടേണ്ട എന്ന് കരുതിയതാണ് വളരെ സങ്കടത്തോടെയാണ് ഇന്ന് കർമാനൂസ് ഈ ഫോട്ടോസ് പുറത്തുവിടുന്നത് ഇദ്ദേഹം ബി ജെ പി നേതാക്കളോടൊപ്പം ബി ജെ പിയിലോട്ട് കാലെടുത്ത് വയ്ക്കുന്നതിനായി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള കുട്ടിയെ പോയി കണ്ട് ഇവരുടെ തീ പ്രവേശനം സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്